ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ തുണിയെല്ലാം കൂടെ കരികേട്ട് വിരിച്ചിട്ടേക്കുക. കപ്പ എത്താ കൊണ്ടുവന്നായിരുന്നു. അന്നേരം ഞാനായിരുന്നു ആ കപ്പയും ഓമയ്ക്കായും എല്ലാം കൂടെ ഇട്ടങ്ങ് കുഴച്ചങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഇച്ചിരി കപ്പയേ ഉള്ളൂ. അപ്പോൾ മേഡം, നമുക്കന്ന് അതിൻ്റെ കൂടെ ഇച്ചിരി താളും കൂടെ ചേർത്താലോ? ഉമ്മച്ചിയൊക്കെ പറഞ്ഞ് ഇച്ചിരി താളും കൂടെ ചേർത്താൽ നല്ലതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ആ നമുക്ക് അവിടെ നിന്ന് പറക്കാം ഇച്ചിരി താളും കൂടെ. ഈ തുണിയെല്ലാം കിടക്കുന്നോണ്ട് തുണിയണ്ടേ വിരിച്ചിട്ടേക്ക്. താള് വേണ്ടി ഇങ്ങനെ മുറിച്ചെടുത്താലും ഇത് കിളുത്ത് വരുന്നു. ഞാൻ ആദ്യമായിട്ടാ, എനിക്കറിയത്തില്ല, നല്ലതാണ് പറഞ്ഞു. നമുക്കെന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയാം, കൊള്ളാവോ ഇല്ലയോന്നുള്ളത്. ബാക്കിയെല്ലാം ചവിട്ടിക്കളയല്ലേ. അപ്പം നമ്മൾ ഈ താളും കൂടെ ചേർത്ത് നോക്കാം. അതെ, നമ്മൾ താളും കപ്പയും പിന്നെ അതിൻ്റെ പേരെന്നായിരുന്നു? ഓമയ്ക്ക. ആ ഓമയ്ക്കായും വെച്ചിട്ടുണ്ട്. കപ്പരയ്ക്കാന്ന് ചിലർ പറയും. ഈ കപ്പ കൊള്ളാമെന്ന് അറിയത്തില്ല, അത്ത ഇച്ചിരി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതപ്പോ ഇച്ചിരിയല്ലേ ഉള്ളു, നമുക്കപ്പോ ഞാൻ ഓർത്ത് എല്ലാം കൂടി ഇട്ടൊന്ന് വെക്കാന്ന്. നമ്മള് സാധാരണ അകത്ത് വെച്ചാ കപ്പ എടുക്കാറ്. ഇതിപ്പോ ഇച്ചിരി വെട്ടം, വെളിയിലൊക്കെ ആകുമ്പോ ഇച്ചിരി കാറ്റും കൊള്ളാൻ വെട്ടവും ഉണ്ടല്ലോ. കപ്പയെ വിളിക്കാനായിട്ട് ആരെയും പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നും തരണ്ട, മിക്കവർക്കും അറിയാവുന്നതാണല്ലോ. ഇങ്ങനെ അങ്ങ് വിളിച്ചങ്ങ് നമ്മൾ ഇതിനകത്ത് ഇടുക. പൊടിക്ക് കുക്കിങ്ങിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയാത്തത് കൊണ്ടാണ് അവനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവനിക്കങ്ങനെ ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് മുറിക്കാം. ഇങ്ങനെയൊക്കെയാണോ മുറിക്കുന്നതെന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് മുറിക്കുക. നമ്മൾ അപ്പുറത്തു നിന്ന് ഇച്ചിരി ഓമയ്ക്ക എടുത്തായിരുന്നേ, പുറകു വശത്തു നിന്ന്, നമ്മുടെ സ്ഥലത്തു നിന്ന് തന്നെ. പക്ഷേങ്കിൽ അത് ഭയങ്കര കയ്പായിരുന്നു. ഓമയ്ക്ക കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണേ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു ഓമയ്ക്ക ആയതുകൊണ്ട് മാത്രമാണോ എന്നറിയത്തില്ല. ഇതിൻ്റെ തൊലിയൊന്ന് നമുക്ക് ഉലിച്ചെടുക്കാം. എങ്ങനെയാണ് ഉലിച്ചെടുക്കേണ്ടത്? ഞാനിത് പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊന്നും ഇതറിയത്തില്ല, എനിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ പഠിച്ചത്. ഇതിങ്ങനെ എടുത്ത് വേണം ഇതിൻ്റെ തൊലി കളയാനായിട്ട്. ഇങ്ങനെ തൊലി കളഞ്ഞ്, ഇങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ തോരനൊക്കെ വെക്കുന്നതാണേലും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ്. ഒരാൾ ഇണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇങ്ങനെ വെട്ടുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കപ്പ വേവിക്കുമ്പോൾ ഈ ഓമയ്ക്ക നമ്മളിതേ ഇങ്ങനെ ഇച്ചിരി കണ്ടിച്ചിടാം. ഇത് നമ്മളിച്ചിരി നല്ലപോലെ വേവിക്കും ഓമയ്ക്ക വേവാൻ. ഞാനൊരു തവണ ഓമയ്ക്കായും കപ്പയും കൂടെ ഇങ്ങനെ നല്ലപോലെ വേവിച്ചു വെച്ചായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഈ ഓമയ്ക്ക നല്ല ഓമയ്ക്കായോ നമുക്കിങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഏറെ നമ്മൾ എടുക്കുന്നുണ്ട് കപ്പ കുറവായതുകൊണ്ട്. കപ്പ പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാം, പ്രത്യേകിച്ച് കാണിക്കേണ്ട. എന്നാലും ഒന്ന് കാണിക്കും, അത് ഇങ്ങനെ കൊത്തി കൊത്തി അങ്ങ് ഇടാം. ഇങ്ങനെ അങ്ങ് കൊത്തി കൊത്തി എല്ലാം നമുക്കിങ്ങനെ കൊത്തിയെടുക്കാം. അതെ, നമ്മുടെ വാരയ്ക്കകത്ത് കാഴ്ച തന്നിരുന്ന ഏത്തക്കൊല നമ്മൾ വെട്ടിയിട്ടുണ്ട്. അത്തായിരുന്നു വെട്ടിയത്. അപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ കാണിച്ചു തരാം കൊല. നമ്മൾ വരച്ച നമ്മുടെ ഏത്തക്കൊല അത്യാവശ്യം വിളഞ്ഞതാ. ഇനി ഒന്നുകൂടെ നമുക്ക് അകത്ത് വെച്ചൊന്ന് പരിപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് മൂന്നാലെണ്ണം കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം തുള്ളി ചേർത്തിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ചേർക്കകത്ത് ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓണാക്കി കപ്പയും ഓമയ്ക്കായും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് ഒരു വേവ് ഒരു പകുതി ആകുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് ഈ താളും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ താള് പെട്ടെന്ന് വേകുന്ന ഒരു സാധനമാണ്, എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞ് അളിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പയും ഓമയ്ക്കായും ഒരുവിധം വെന്ത് നല്ലപോലെ വരാറാകുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. പൊടി നീ എന്നാ എടുക്കുക? ഞാനത് വേകുന്ന സമയത്ത് എന്നാ വിശക്കുന്നു. എന്നാ ഞാൻ നോക്കിയപ്പോ ഇടിയപ്പം അതിനകത്ത് ചുണ്ട എടുത്ത് കഴിഞ്ഞു. ഇടിയപ്പത്തിനത് രാവിലെ ഇങ്ങനെ നീ തേങ്ങ ഒക്കെ വെച്ച് ഉണ്ട ഉണ്ടാക്കി വെച്ചായിരുന്നേ. അപ്പൊ അവൻ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ വെന്ത് വരണ്ടേ?
അപ്പം ഇവൻ ഫോൺ ഓഫാക്കി വെച്ചിട്ട് കുത്തിയിട്ടിട്ട് ഇവൻ ഐസിന് തിന്നുമായിരുന്നു. ഞാനെന്നാ അത് നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിച്ചാത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാടാ എന്നാ പൊടി എന്നെ എടുക്കാൻ പോ നീ. നമുക്ക് കപ്പ ഇട്ട് തിന്നാനായിട്ട് വാഴയിലെ ആവുമ്പോ കാണാനായിട്ട് നല്ല രസമല്ലേ. പിന്നെ അതേമാതിരി ഇപ്പൊ വെട്ടിയില്ലെങ്കിലേ വീഡിയോക്കകത്ത് കാണാൻ പറ്റത്തില്ല ഇരുട്ടു. ഇച്ചിരി മതിയല്ലോ, ഇച്ചിരി ഇരുന്ന് തിന്നാം. ഉമ്മച്ചി വരുമ്പം ഒരു ഇതായിരിക്കും. അത് ഒരെണ്ണം താഴെ പോയല്ലോടാ. ഇവൻ ഈ കണക്കിന് കപ്പയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഇല മൊത്തം വെട്ടിയെടുക്കുമല്ലോ. മതിയടാ. ആ മതി, വാവടി പോവാം. എന്നാ അതിനു മുന്നേ അതെ ഈ വാഴയില ഇങ്ങനെ കീറണം, മുറിയുന്നില്ല. ഇങ്ങനെ കീറിയിട്ട് ഇതിനകത്ത് ഇട്ട് തിന്നാണ്ടല്ലോ അടിപൊളിയായിരിക്കും. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ചെന്നിട്ട്. പിന്നെ അതേപോലെ കമന്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാരും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഇതിലേക്ക് നമ്മള് തിളച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനകത്തേക്ക് താളിട്ടിട്ടുണ്ട്. കപ്പ തിളക്കുന്ന ഞാൻ കാണിച്ചില്ല, ഇത് താളിട്ടേക്ക്. ഇതിലേക്ക് കുറച്ച് ലേശ ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പൊക്കെ നമ്മുടെ ഇതാണ്, നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിന് പറ്റിയ അടപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കും. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ. ഇത് അടച്ചു വെക്കുമ്പോഴാണ് പെട്ടെന്ന് വേവുന്നത്. അപ്പം നമ്മുടെ താളും കപ്പയും കണ്ടോ ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരും. അപ്പം മിക്കവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഈ താൾ എങ്ങനെ വെന്തോന്ന് അറിയാവുന്ന. ഇപ്പം എനിക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ താൾ നമുക്ക് ഇച്ചിരി എടുക്കാം. എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അമക്കി ഒന്ന് നോക്കാം. ഇങ്ങനെ ഒന്ന് അമക്കി നോക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തതാ. അപ്പോൾ ഈ താളും കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിന്നൊന്ന് എടുക്കാം. ചതില്ല ഇങ്ങനെ ഈ ഇത് വെച്ച് ഇങ്ങനെ ഊറ്റാനായിട്ട് പേടിയാ. മിക്കവർക്കും ഉള്ള ഒരു ഇതായിരിക്കും ഞാനതിന് കപ്പയൊക്കെ വേവിച്ചാലും പുഴുങ്ങിയാലും ഒക്കെ ദേ ഇങ്ങനൊരു തവി വെച്ചാണ് എടുക്കുന്നത്. എന്നെപ്പോലെ എത്ര പേരുണ്ട് ഇങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിങ്ങനെ എടുക്കുന്നത് ഇത് ആ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇച്ചിരി ചേർത്ത് കൊടുക്കുക. വെള്ളവും കൂടെ നമ്മൾ എടുത്തിട്ട് ഈ അരപ്പിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണം മൂടി പൊത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഇതിന് പറ്റിയ അടപ്പില്ലാത്തതുകൊണ്ട് ഈ അടപ്പിട്ടാണ് മൂടുന്നത്. നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അവൻ പേടിച്ചിട്ട് മാറി നിന്നാണ് നിൽക്കുന്നത്. ഞാനും ഇച്ചിരി മാറി നിൽക്കുകയാണ്. കടുക് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ, അടുത്ത് പിടിച്ച് കണ്ടോ. കടുക് നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുത്ത്. പിന്നെ അതുപോലെ തന്നെ വെട്ടക്കുറവ് കാരണം കളറിനൊക്കെ വ്യത്യാസം കാണും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊരു പേസ്റ്റ് പോലെയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലൊരു ഇതിൻ്റെ ആ ഒരു ഓമയ്ക്ക ഒക്കെ അല്ലേ നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഇച്ചിരി പച്ച കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലേ. കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ താളും കൂടെ ചേർത്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കണ്ടോ. ആ താളിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി ഇതിനകത്ത് വന്നിട്ടുണ്ട്. താള് കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷെ ആ താൾ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനും പറ്റും. കാരണം നമ്മൾ കപ്പ ഒരു പകുതി മുക്കാലി വേവായപ്പോഴത്തേനുമാണ് നമ്മൾ താൾ അതിനകത്ത് ഇട്ട് കൊടുത്തത്. നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. ആ ഓമയ്ക്കൊക്കെ ഇങ്ങനെ വേണം കിടപ്പുണ്ട് അതിനകത്ത് ഇങ്ങനെ. അപ്പം നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത് ഇതേ നമ്മുടെ കപ്പ ഇതേ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പ ഇച്ചിരി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ. അപ്പൊ കുറച്ച് കപ്പ എടുത്ത് ഓമയ്ക്കായും പിന്നെ താളും കൂടി ഇട്ട് പണ്ട് ഉമ്മച്ചി ഇതുപോലെ ഞങ്ങക്ക് വെച്ച് തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചു നോക്കട്ടെ കിങ്ങിണിയുടെ സ്പെഷ്യൽ പൊടി മീൻകറിയൊക്കെ. മീൻകറി, അച്ചാറ്, സലാഡ്. കയ്യരിയിട്ടൊക്കെ ആ രണ്ടുപേരും ഇരിക്കുന്നെ. കയ്യൊക്കെ കഴിയിട്ട് വന്നിട്ട് നല്ല ഉമ്മച്ചി പണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് വേവിച്ചു തരുമായിരുന്നു. നല്ല രുചിയാ.
ഉമ്മച്ച വെച്ചായിരുന്ന ആ ടേസ്റ്റ് നിനക്ക് നീ വെച്ചപ്പം കിട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല രുചിയുണ്ട് ഈ ചേമ്പിൻ തളക്ക്. നമ്മുടെ അടുത്ത ചേമ്പിന്റെ ആണോ? ആ നമ്മുടെ ഇവിടെ നിന്ന് പറിച്ചാ ചേമ്പിന്റെ. ചായ ഒക്കെ വേണ്ട ഇവിടെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചായയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ മീൻകറി, പിന്നെ സവോളയുണ്ട്. നമ്മൾ ഈ കപ്പയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും കറിയോ മുളകോ ഒന്നും വെച്ചിട്ടില്ല. ഇച്ചിരി മുളകാണേലും ആ കപ്പയുടെ കൂടെ തിന്നുമ്പോൾ അതിൻ്റെതായ ഒരു രുചിയാ അല്ലേ? കപ്പയുടെ കൂടെ. അപ്പൊ നമ്മൾ അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നേക്കുവാണ്. കപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കപ്പ. ഞങ്ങൾ എന്റെ ഉമ്മച്ചൊക്കെ വെച്ച് തന്ന പോലത്തെ കപ്പ. ഇങ്ങനെ ഞാൻ ചോദിക്കണ്ട, പക്ഷെ ഞാൻ ചോദിച്ചെന്നേ കപ്പ അടിപൊളി. എല്ലാരും അതേപോലെ വെച്ച് നോക്കണം. ആ വെച്ച് നോക്കിക്കോ, നല്ലായിട്ടുണ്ടായിരുന്നു, നല്ല രുചിയുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും ചെയ്തേക്കുക. അപ്പൊ അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.